കിതാബാകട്ടെ ഒരു ആശാരിയും ഒരു പുസ്തകം പോലും ഈശോ എഴുതിയിട്ടില്ല. വെട്ടിപ്പിടിക്കലുകളോ കൊള്ളകളോ നടത്തി ഒന്നും സ്വരക്കൂട്ടിയിട്ടില്ല. ഒരു കോളേജിലോ ഒരു സർവകലാശാലയിലോ പോയിട്ടില്ല. എന്തിനേറെ പറയുന്നു, താൻ ജനിച്ചു വളർന്ന സ്ഥലത്തു നിന്ന് 200 മൈലിൽ കൂടുതൽ യാത്ര ചെയ്തിട്ട് പോലുമില്ല. പൊതുജനത്തിന്റെ അഭിപ്രായം മുഴുവൻ തനിക്കെതിരെ തിരിയുമ്പോൾ പ്രായം വെറും 33. എന്നിട്ടും 20 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈശോയുടെ ജനനത്തെ വെച്ച് ഈ ഭൂമി രണ്ടായി പകുത്തപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും ഈ ലോകത്തിന്റെ ഗതിയെ തന്നെ ഇത്രമേൽ തിരിച്ചുവിട്ട ഇങ്ങനെ ഒരാളുടെ മുൻപിൽ മുട്ടുമടക്കിയിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത്. ഒരു കൊട്ടാരത്തിൽ വന്ന് പിറക്കാൻ സർവാത്മനായ യോഗ്യനായിരുന്നിട്ടും അത് വേണ്ട എന്ന് വെച്ച് കാലികൾ മാത്രം താമസിക്കുന്ന ഒരു തൊഴുത്ത് തന്റെ ഭവനമായി തിരഞ്ഞെടുത്തതിന്റെ പിന്നിലുണ്ട് ഒരു വലിയ ത്യാഗത്തിന്റെ കഥ. ഈ ത്യാഗത്തിന്റെ കഥയിലേക്ക് മുട്ടുമടക്കി കടന്നു വരുന്നത് ദൂരെ ദൂരെ നിന്ന് വന്ന രാജാക്കന്മാരും ജ്ഞാനികളും ആടുകളും ആട്ടിടയന്മാരുമാണ്. ഇത് നൽകുന്ന സന്ദേശം ചെറുതല്ല. അവർ മുട്ടുമടക്കിയത് തങ്ങളെക്കാൾ അറിവുള്ളവന്റെ മുൻപിലാണ്, തങ്ങളെക്കാൾ വലിയ രാജാവിന്റെ മുൻപിലാണ്, അതേസമയം തങ്ങളെക്കാൾ എളിയവന്റെ മുൻപിലാണ്. ഒരേ സമയം ആകാശത്തോളം വളരാനും കടലോളം താഴാനും തന്നെ കൊണ്ടാകുമെന്ന് പറഞ്ഞ ഈശോ നമുക്ക് നൽകുന്നത് പുൽക്കൂടിന്റെ എളിയ സന്ദേശമാണ്. മുട്ടുമടക്കുന്നതിൽ നാം അതിശയിക്കേണ്ടതില്ല, അപമാനം തോന്നേണ്ടതില്ല, എന്തിനേറെ ഒരു മടിയും വിചാരിക്കേണ്ടതില്ല. കാരണം നാം മുട്ടുമടക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയവന്റെ മുൻപിലാണ്. വലിയവൻ എളിയവനായി നമുക്ക് മുൻപിൽ അവതരിക്കുമ്പോൾ അതിൽ പരം എന്ത് സന്ദേശമാണ് ക്രിസ്മസിന് നമുക്ക് നൽകാനുള്ളത്? ക്രിസ്മസ് നമ്മോട് പറയുന്നു, എത്രമേൽ ഉന്നതിയിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത്രമേൽ താഴ്ചയിൽ നിന്ന് ആരംഭിക്കുക. കാലവും ചരിത്രവും സാക്ഷി, ക്രിസ്തുവിന്റെ നാമത്തിൽ നാം ഉയർത്തപ്പെടും. ഇതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.